എഫക്റ്റ് ഈസ് സീംഡ് വിത്ത്. ഫെറാൻഡി എഫക്റ്റ് എന്താണ്? ഇത് എ സി ട്രാൻസ്മിഷൻസ് ലൈനിൽ കാണുന്ന ഒരു എഫക്റ്റാണ്. എ സി ട്രാൻസ്മിഷൻസിൽ എന്താണ് എ സി ട്രാൻസ്മിഷൻസിൽ കാണുന്നതെന്ന് നോക്കാം. സെൻഡിങ് എൻഡ് വോൾട്ടേജും റിസീവിങ് എൻഡ് വോൾട്ടേജും ഉണ്ട് അല്ലേ. അപ്പോൾ സെൻഡിങ് എൻഡ് വോൾട്ടേജിനേക്കാളും റിസീവിങ് എൻഡ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. അതിനെയാണ് ഫെറാൻഡി എഫക്റ്റ് എന്ന് പറയുന്നത്. റിസീവിങ് എൻഡ് വോൾട്ടേജ് സെൻഡിങ് എൻഡ് വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് വരിക. റിസീവിങ് എൻഡ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ലോഡ് കണ്ടീഷൻ അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷൻസിലാണ്. ലോഡഡ് കണ്ടീഷൻസിൽ ഫെറാൻഡി എഫക്റ്റ് വരികയില്ല. ലൈറ്റ് ലോഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷനിലോ മാത്രമാണ് ഈ ഒരു എഫക്റ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ ഫെറാൻഡി എഫക്റ്റ് ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക. ലോങ് എ സി ട്രാൻസ്മിഷൻ ലൈൻസ്, ലോങ് എ സി ട്രാൻസ്മിഷൻ ലൈൻസിലാണ് ഫെറാൻഡി എഫക്റ്റ് വരിക. ഇത് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇങ്ങനെ നമുക്കറിയാം കപ്പാസിറ്റൻസ് ഉണ്ട് അല്ലേ ലൈനിൽ. ട്രാൻസ്മിഷൻ ലൈൻസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് ഫെറാൻഡി എഫക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ലാപ്പ് വൈൻഡിങ് ഓഫ് എ ഡി സി മെഷീൻ വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ? ലാപ്പ് വേവ് നമ്മൾ ഡി സി മെഷീൻസിൽ ഡി സി മെഷീൻ വൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആർമേച്ചർ വൈൻഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ലാപ്പ് വൈൻഡിങ് എന്നും വേവ് വൈൻഡിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലാപ്പ് വേവ് അത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആർമേച്ചറിൽ ഇപ്പം ഡിഫറെൻറ്റ് വൈൻഡിങ്സ് വരയ്ക്കുമ്പം ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു വരും. ഇങ്ങനെയാണ് ലാപ്പ് വൈൻഡിങ് സാധാരണ വരിക. ഓക്കെ, വേവ് എന്ന് പറയുമ്പം അതിൻ്റെ വൈൻഡിങ് സാധാരണ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ലാപ്പ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ എട്ട് വൈൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കുക. എട്ട് കോയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എട്ടെണ്ണം നാല് പാരലൽ പാത്തിലാക്കി, രണ്ട് പാരലൽ പാത്തിലാക്കി വെക്കുക. രണ്ടല്ല നാല് അല്ലേ, നാലല്ലേ എട്ട് കിട്ടും. അപ്പോൾ ഓരോന്നിലും രണ്ട് വെച്ച് വരും അല്ലേ. ഇതാണ് ലാപ്പ് വൈൻഡിങ്ങിൽ വരിക. നമ്പർ ഓഫ് പോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത്. നാല് പോൾസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് നാലാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നാല് തന്നെയായിരിക്കും. ഇപ്പം നമുക്ക് എട്ട് കോയിലുണ്ട്, എട്ട് കോയിൽ നാല് പാരലൽ പാത്തിൽ കാണാം അല്ലേ. ഇതാണ് ലാപ്പ് വൈൻഡിങ്. പക്ഷെ വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. വേവ് വൈൻഡിങ് നമ്പർ ഓഫ് പോൾസിന് ഡിപ്പെൻഡ് അല്ല. ഞാൻ ഈ എ എന്ന് പറയുന്ന ടേം ഇല്ലേ, എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്തിനെയാണ് കേട്ടോ. എ എന്ന് പറയുന്ന നമ്പർ ഓഫ് പാരലൽ പാത്തിനെയാണ്. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ഓക്കെ, പക്ഷെ വേവ് വൈൻഡിങ്ങിൽ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നമ്പർ ഓഫ് പോൾസ്. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഓൾവേസ് ഈക്വൽ ടു ടു. എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ടെങ്കിലും നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടു തന്നെയാണ്. അതായത് അതിൽ വൈൻഡിങ് എങ്ങനെ വരും? ഇപ്പോൾ മൊത്തം എട്ട് എന്നല്ലേ വരുന്നത്. അപ്പോൾ രണ്ട് പാരലൽ പാത്തിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര വരും? നാലെണ്ണം വരും അല്ലേ. അപ്പോൾ ഇതാണ് വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് പാരലൽ പാത്തേ ഉണ്ടാവുള്ളൂ. അപ്പം ഓരോ പാരലൽ പാത്തിലും നാല് കോയിൽ വെച്ച് വരും അല്ലേ. പിന്നെ ഒരു കാര്യം, ബ്രഷ് നമ്പർ ബ്രഷസ് ഇൻ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. പക്ഷേ വേവ് വൈൻഡിങ്ങിൽ ഇറ്റ് ഇസ് ഓൾവേസ് ടു. നമ്പർ ഓഫ് ബ്രഷസ് ഇസ് ഈക്വൽ ടു ടു. അപ്പോൾ ഇത് ഓപ്ഷൻ, ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ലാപ്പ് വൈൻഡിങ്ങിന് എ ഇസ് ഈക്വൽ ടു പി ആണ് വരിക. ഓക്കെ, ഇസഡ് എന്ന് പറയുന്ന ടൈം കണ്ടോ, ഇത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈക്വലൈസേഴ്സ്, ഈക്വലൈസേഴ്സ് വോൾട്ടേജ് ഈക്വലൈ ചെയ്യാനായിട്ടാണ് ഈക്വലൈസേഴ്സ് യൂസ് ചെയ്യുക. അത് ലാപ്പ് വൈൻഡിങ്ങിലാണ് ഈക്വലൈസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷേ വേവ് വൈൻഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് ഡമ്മി കോയിൽസ് ആണ്. മെക്കാനിക്കൽ ബാലൻസിന് വേണ്ടിയിട്ട് വി ആർ പ്രൊവൈഡിങ് ഡമ്മി കോയിൽസ് ഇൻ വേവ് വൈൻഡിങ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. ലാപ്പ് വൈൻഡിങ് എഫിഷ്യൻസി ഈസ് ലോ വെൻ കമ്പയർഡ് ടു വേവ് വൈൻഡിങ് എഫിഷ്യൻസി. ആൻഡ് ദ കോസ്റ്റ് ഓഫ് വൈൻഡിങ് ഇൻ ദ ലാപ്പ് വൈൻഡിങ് ഈസ് എക്സ്പെൻസീവ് ദാൻ വേവ് വൈൻഡിങ് ഡ്യൂ ടു മോർ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ലാപ്പിനെയും വേവിനെയും കമ്പയർ ചെയ്യാനായിട്ട് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ഇതിൽ
നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഏത് ക്വസ്റ്റ്യൻ വേണേലും ചോദിക്കാം ഇതിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീരീസ് ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ. സീരീസ് ജനറേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ബൂസ്റ്റേഴ്സ് ഇൻ ഡി സി ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ വോൾട്ടേജ്, നമുക്ക് ട്രാൻസ്മിഷൻ ലൈനിൽ വോൾട്ടേജ് സ്റ്റെബിലിറ്റി ആണ്, വോൾട്ടേജ് റെഗുലേഷൻ അല്ലേ. സെൻഡിങ് എൻഡ് വോൾട്ടേജും റിസീവിങ് എൻഡ് വോൾട്ടേജും സെയിം ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിൽ ഡിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സീരീസ് ജനറേറ്റേഴ്സ് ആർ യൂസിങ് ഫോർ ബൂസ്റ്റേഴ്സ് ഇൻ ഡി സി ട്രാൻസ്മിഷൻ ലൈൻ. അതുപോലെ തന്നെ അതിന് വേറെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എന്താണ്? ഫീൽഡ് എക്സൈറ്റേഷൻ കറൻറ്റ് ഇൻ ഡി സി ലോക്കോമോട്ടീവ്സ്, ഓക്കെ, ട്രെയിനിൽ. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എവിടെ, റെയിൽവേ സർവീസ് നമ്മൾ പറഞ്ഞു. ഫീഡേഴ്സ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആർക്ക് ലൈറ്റ്നിങ് ആൻഡ് ബൂസ്റ്റേഴ്സ് എക്സെട്ര, ഇവിടെയെല്ലാം നമ്മൾ സീരീസ് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ റീസൺ ഫോർ സ്പാർക്കിംഗ് അറ്റ് ബ്രഷസ് ഓഫ് എ ഡി സി മെഷീൻ. അപ്പോൾ നമുക്കറിയാം ആർമേച്ചറിൽ നിന്ന് കറണ്ട് നമുക്ക് എവിടെയാ, ബ്രഷിലേക്ക് വരുന്നുണ്ട്. ബ്രഷ് ഇസ് കളക്റ്റിംഗ് ദ കറണ്ട് ഫ്രം ആർമേച്ചർ ത്രൂ കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ആർമേച്ചറിൽ നിന്ന് ആദ്യം തന്നെ, ഇപ്പം ഇതാ നമുക്ക് കോയിൽ നമ്മൾ കാണിച്ചല്ലോ, ഈ കോയിൽ ഇപ്പം ലാപ്പാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കോയിലിരിക്കുക. അപ്പോൾ ഇവിടെയാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഓരോ കോയിലും കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ് അല്ലേ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൻ്റെ ഒരു പോർഷനിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ടുണ്ട്. ഇതാണ് ബ്രഷ് എന്ന് വിചാരിക്കുക, ദിസ് ഇസ് ദ ബ്രഷ്. സോ ബ്രഷ് ഈസ് കളക്ടിങ് ദ കറണ്ട് ഫ്രം ദി ആർമേച്ചർ ടു ദ ബ്രഷ് അല്ലേ. അപ്പോൾ പുറത്ത് എക്സ്റ്റേണൽ ലോഡ് സർക്യൂട്ടിലേക്ക് കളക്ട് ചെയ്യുകയാണ് കറണ്ട്. അപ്പോൾ ഇവിടെ ലോഡ് വെച്ചിട്ടുണ്ട്. നൗ ഒരു പോസിറ്റീവ് ബ്രഷും അതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ബ്രഷും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ ഈ കളക്ട് ചെയ്യുന്നത് ബ്രഷ് കണക്ട് ചെയ്തേക്കുന്നത് കമ്മ്യൂട്ടേറ്ററിലാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൽ നിന്നാണ് നമ്മൾ കറണ്ട് കളക്ട് ചെയ്യുന്നത്. ആ സമയത്ത് കമ്മ്യൂട്ടേറ്ററിലെ ഏതെങ്കിലും രീതിയിലായിട്ട് ഏതെങ്കിലും ഡേർട്ടി കമ്പോണൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് നടക്കുന്നത് അല്ലേ. സോ ചാൻസ് ഓഫ് സ്പാർക്കിംഗ് ഇസ് ദെയർ. അപ്പോൾ കറണ്ട് കളക്ട് ചെയ്യുന്ന ഏരിയ എപ്പോഴും നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം അല്ലേ. സോ ഡേർട്ടി കമ്മ്യൂട്ടേറ്റർ വിൽ മേക്ക് സ്പാർക്കിംഗ് അറ്റ് ദി ബ്രഷസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മ്യൂട്ടേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്റർ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ജനറേറ്റഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ ദ ആർമേച്ചർ വൈൻഡിംഗ് ഓഫ് എ ഡി സി മെഷീൻ ഇസ് കൺവേർട്ടഡ് ടു ഡി സി കറണ്ട്. അപ്പം എ സിനെ ഡി സി ആക്കുക എന്നുള്ളൊരു ടാസ്ക്കും ആർക്കുണ്ട്? കമ്മ്യൂട്ടേറ്ററിനുണ്ട് അല്ലേ, എ സി ടു ഡി സി ഇൻ ദ കേസ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ്. ഡമ്മി കോയിൽ യൂസ്ഡ് ഇൻ ആർമേച്ചർ വൈൻഡിങ്. ഞാൻ ഓൾറെഡി പറഞ്ഞു വേവ് വൈൻഡിങ്ങിലാണ് കൂടുതൽ ഡമ്മി കോയിൽസ് യൂസ് ചെയ്യുന്നത്. ഡമ്മി കോയിൽസ് യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കോയിൽ ചുമ്മാ വിട്ടേക്കുക. ഇപ്പം ഇങ്ങനെ കുറേ കോയിൽസ് ഉണ്ടെങ്കിൽ ഇത് ലാബ് വൈൻഡിങ് ആണ്. വേവ് വൈൻഡിങ് വരുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ പോകുമ്പം ഇവിടെ ഒരു കോയിൽ കണക്ട് ചെയ്യാതെ, എവിടെയും കണക്ട് ചെയ്യാതെ ചുമ്മാ കിടക്കുക, ഇതിനെയാണ് ഡമ്മി കോയിൽ എന്ന് പറയുക. അത് ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട്, ബാലൻസിന്, മെക്കാനിക്കൽ ബാലൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ഡമ്മി കോയിൽ അവിടെ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ടു പ്രൊവൈഡ് മെക്കാനിക്കൽ ബാലൻസിങ്, ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ.